ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയൻ ജേണി. മലൈക്കോട്ടെ വാലിബൻ ഓരോ അപ്ഡേറ്റിനും വേണ്ടി ആരാധകർ ഇങ്ങനെ കട്ടക്ക് വെയിറ്റ് ചെയ്യാണ്. കാരണം ലാലേട്ടൻ എൽ ജെ പി ആ ഒരു കോംബോ, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട, പല വട്ടം പറഞ്ഞതാണ്. സോ ഫസ്റ്റ് സിംഗിൾ പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ എന്ത് സംഭവിച്ചു നോക്കാം. റെഡി? ഏറ്റവും മികച്ച സമ്മാനം കാർവ. വിഷ്വൽസ് എന്തായാലും പൊളിയായിരിക്കും. പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം, എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും. കാക്കക്കറുമ്പാ കള്ളക്കുറുമ്പാ പട്ടുടുപ്പിച്ച് ഞാൻ കൊണ്ടുപോകാം, പൊന്നും വളയിട്ട് കൊണ്ടുപോകാം, പന്തയം വെച്ചൊരു മുത്തം തന്നാൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം. മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിൽ നിന്നും മുത്തെടുക്കുമ്പോൾ പുറത്തെടുക്കൂ. നല്ല വരിയല്ലേ. ആടുമയ്ക്കുന്ന മലഞ്ചിരിവിൽ ആദ്യമായി നിന്നോഷ കേട്ട മുതൽ താമരപ്പൂവ് വിടർന്നു വന്നു, താളം പകർ നിന്റെ നെഞ്ചിടിപ്പിൽ പന്തയം വച്ചൊരു മുത്തം തന്നാൽ നെഞ്ചിലെ പൂവ് നിനക്കു തരാം. ഒരു വൈബ് രസമുണ്ടല്ലേ സോങ്ങിന്റെ. കള്ളക്കവാണെറിഞ്ഞെറിഞ്ഞ കണ്ണ് ചുവന്ന കാളിച്ചെറുക്ക പാട്ടു കേട്ടാൽ നിന്റെ പാട്ടിലാവാ, നേരമില്ലെന്നൊട്ടും നേരമില്ല മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിലല്ലോ മുത്തെടുക്കുമ്പോൾ പുറത്തെടുക്കൂ. പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം, എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും. കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ മലൈക്കോട്ടെ വാലിഭൻ. ഓക്കെ, എന്തിനു തോന്നി കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? എനിക്കെന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ സോങ്ങിനെ കുറിച്ച് തന്നെ പറയാം, എന്നിട്ട് വേറൊരു സംഭവമുണ്ട് അത് ലാസ്റ്റ് പറയാം. സോങ്ങിനെ കുറിച്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു വൈബ്. ഇപ്പോൾ ആമേൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ചില സോങ് ഒക്കെ ഇല്ലേ, ആ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ സംഭവം ബീഗിൾ വായിക്കണതും ആ ചെറിയ ചെറിയ ചില നോട്ട്സും അതൊക്കെ അങ്ങനത്തെ ചില ഒരു പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് കുറേ കണക്ഷൻസ് എനിക്ക് തോന്നി. ആ മ്യൂസിക്കിൻ്റെ ഒരു വൈബാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആമേ എന്ന് പറഞ്ഞ സോങ്ങിൽ കുറേ പാട്ടുകളുണ്ട്, ആ പാട്ടൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എൽ ജെ പിയുടെ സിനിമയാകുമ്പോൾ നമ്മൾ ഇതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കണ്ട, ഭയങ്കര റൊമാൻറ്റിക് ഒരു സോങ് അങ്ങനെയൊന്നും വല്ലാണ്ട് പ്രതീക്ഷിക്കണം, നല്ലതല്ല, ഉണ്ടാവില്ല എന്നല്ല.
സോ ആ ഒരു സ്റ്റൈലാണ് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓൾറെഡി അറിയാം, ഇത് ഈ കഥ നടക്കുന്ന സ്ഥലം വേറൊരു സ്ഥലമാണ്. അവിടുത്തെ പ്രത്യേക ഒരു ഒരു അവിടുത്തെ ഒരു ജനങ്ങൾ, അവിടുത്തെ കൾച്ചർ, അവരുടെ ചില രീതികൾ, അവിടുത്തെ വേഷങ്ങൾ, അതൊക്കെ ഡിഫറെൻ്റ് ആണ്. സോ ആ ഒരു വില്ലേജ്, സോ അവിടുത്തെ ആ രണ്ടുപേരുടെ പ്രണയമാണ് പറഞ്ഞത്. ഞാൻ ആദ്യം വിചാരിച്ചു തുടങ്ങിയപ്പോൾ ലാലേട്ടൻ്റെ ചെറുപ്പമോ അങ്ങനെ എന്തെങ്കിലും സംഭവം പറയുമായിരിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, അവസാനം ലാലേട്ടൻ വരുന്നുണ്ട്. എന്തായാലും സോങ് കുഴപ്പമൊന്നുമില്ല, ഒരു പ്രത്യേക ഫീലുള്ള ഒരു സോങ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് ലാലേട്ടൻ്റെ ഒരു സോങ് ആയിരുന്നു. ലാലേട്ടനുള്ള എന്തെങ്കിലും സംഭവം, പക്ഷെ ലാലേട്ടൻ ജസ്റ്റ് ഒന്ന് വന്ന് ആ ദം ബിരിയാണി പൊട്ടിക്കണ പോലെ മറ്റേ സാധനം എന്താ വൈനാണോ എന്താണെന്ന് അറിയില്ല, ആ സാധനം പൊട്ടിച്ചിട്ട് ആ ചിരിയാണ് നമുക്ക് കിട്ടിയത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പ്രതീക്ഷിച്ചത് ടീസറിലും കിട്ടിയിട്ടില്ല, ഇതിലും കിട്ടിയിട്ടില്ല. സോ ഫസ്റ്റ് സിംഗിൾ എന്ന് പറഞ്ഞ സോങ് പുറത്തു വിട്ടു, അത് കുഴപ്പമില്ല, മോശമൊന്നുമല്ല. വിഷ്വൽസ് ഗംഭീര വിഷ്വൽസ് ആണ്, നമുക്ക് എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. LJP അറിയാലോ, മൂപ്പരുടെ ക്യാമറ കണ്ണുകളൊക്കെ അടിപൊളിയായിരിക്കും, നല്ല വിഷ്വൽസ് ആയിരിക്കും, നല്ല രസമുള്ള ക്വാളിറ്റി ഉള്ള, നല്ല ക്ലാരിറ്റി ഉള്ള, നല്ല ഭംഗിയുള്ള ഫ്രെയിംസ് ആയിരിക്കും. സോ അത് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇതിലും കിട്ടും. ഈ സോങ്ങിലും നല്ല ഫ്രെയിംസ് തന്നെയാണ്. ആ ടീസർ വന്നപ്പോഴും ആ കുറച്ച് ഭാഗമുള്ളതിൽ പോലും ആ ഒരു വിഷ്വൽസിന് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഭയങ്കര ഒരു റിച്ച്നെസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ തോന്നുന്നു. പിന്നെ ലാലേട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറയണം, ചങ്ക് തകർന്നു പോയി ആ നടത്തം വന്നപ്പോൾ. കാരണം എനിക്കത് ഒടിയനായിട്ടാണ് ഫീൽ ചെയ്തത്. ഐ എം റിയലി സോറി, ആ എന്നെ കടിച്ചു ഞാൻ വരരുത് കേട്ടോ. ഞാൻ തോന്നിയത് അതുപോലെ പറയുന്നു, ടു ബി ഫ്രാങ്ക്. ആ സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ വരുന്നപ്പോൾ ഒടിയൻ മറ്റേ ഇതൊക്കെ ഇവിടെ ഒരു വരവുണ്ട്, കഞ്ഞി അടിക്കാൻ, കഞ്ഞി വേണോ മണിക്ക്, ലേശം കഞ്ഞി എടുക്കണ മണിക്ക് ചോദിച്ചാൽ ആ വരവാണ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ ചങ്ക് തകർന്നു പോയി എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങ് ഓക്കെ, ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, ഒക്കെ ശരിയാട്ടോ. ഞാൻ പറഞ്ഞത് ആ നടത്താൻ കണ്ടപ്പോൾ അങ്ങനെ തോന്നി എന്നുള്ളത് മാത്രമാണ്, അതിൻ്റെ പ്രത്യേകം ഒന്നും വിചാരിക്കേണ്ട. സിനിമയിൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. കാരണം LJP ആ ഒരു മനുഷ്യൻ ഓരോ ആക്ടേഴ്സിനെയും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. സോ അതുപോലെ തന്നെ ലാലേട്ടിനെ ഉപയോഗിക്കുന്നു വിശ്വസിക്കുന്നു. പക്ഷെ എന്തോ ആ വരവ് അന്നെൻ്റെ ചടപ്പായി പോയി. അത് കഴിഞ്ഞാൽ മറ്റേ പൊട്ടിച്ചുള്ള ചിരിയും സംഭവങ്ങളൊക്കെ ഓക്കെ, എനിവേ എന്തായിരിക്കും സംഭവം എന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ ഈ സോങ്ങിൽ നോക്കുമ്പോൾ അവിടുത്തെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട വേണ്ടപ്പെട്ട ഒരാളാണ്, കാരണം ഈ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വന്ന് പൊട്ടിക്കുന്ന മൂപ്പരാണ്, എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. സോ അവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള അവരുടെ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അവിടെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് LJP പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വിജയ് ആന്റണി, സോറി വിജയ് ബാബു പറഞ്ഞ പോലെ, ഇതൊരു മാസ് പൊട്ടി പറക്കണായിട്ടായിരിക്കും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഈ LJP ലാലേട്ടൻ കോമ്പോയിൽ ഒരു മാസ് പക്ക കിട്ടില്ലെന്ന സാധനമാണ്. LJP എല്ലാ മിക്സ്ചറും എല്ലാ ചേരുവകളും ചേർന്നിട്ടുള്ള, എന്നാൽ അദ്ദേഹം ഇതുവരെ കൈവച്ചിട്ടില്ലാത്തൊരു മാസ് സാധനം, അത്തരത്തിലൊരു ഐറ്റാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് ടിനു പാപ്പച്ചനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിജയവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. സോ അതിനുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം നമ്മൾ തന്നില്ല, ടീസറിൽ കുറച്ച് വന്നിരുന്നെങ്കിൽ പോലും ബാക്കി പോയി പാട്ടിലൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. സോ എനിവേ കുഴപ്പമില്ല, കുഴപ്പമില്ല എന്ന് പറയാം. ഈ അമേനിലൊക്കെ പറഞ്ഞ പോലെ ആ ഒരു വൈബ് വലിയ കുഴപ്പമില്ല പറയാം, ഒരു ആവറേജ് സോങ്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടെന്താ തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് എപ്പോഴും പറയുന്ന പോലെ, മലൈക്കോട്ടെ വാലിബനിൽ ലാലേട്ടൻ തിരിച്ചു വരും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എത്ര പേരുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം, കാണുന്നവരെ ചാടാം.